ചില്ലിലും ഒ എൻ വിയുടെ കവിതകളാണ് കൂടുതലും, പ്രത്യേകിച്ച് ഒരുവട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന എന്നുള്ളത് ഉൾപ്പെടെ. അത് ഈ ആ കവിതയോടുള്ള ഒരു ആരാധനയാണോ അത്? ആ എനിക്ക് കവിത അന്നും ഇന്നും ഇഷ്ടമാണ്. മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളിലും കവിത ഇങ്ങനെ കടന്നു വരാറ്. എം ബി ശ്രീനിവാസനോടൊപ്പം ഉള്ളൊരു പ്രവർത്തനം എൻ ബി എസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ സിനിമാ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന മറ്റൊരാളില്ല എന്നുള്ള, അത്ര വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, അത്ര അറിവാണ്. സംഗീതം മാത്രമല്ല, നമ്മുടെ സാഹിത്യത്തിലെ എല്ലാ ആധുനിക പ്രവണതകളെയും, എഴുത്തുകാർ അവരുടെ ശക്തി, ഇതൊക്കെ എൻ ബി എസ് ആണ്. അത് എം ടി പോലും എഴുതിയിട്ടുണ്ട്. എം ടിക്ക് പോലും പല പുസ്തകങ്ങളും കൊണ്ടു കൊടുക്കുന്നത് എം ബി എസ് ആയിരുന്നു. എം ബി എസ് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ പുസ്തകം വാങ്ങിയിട്ടുണ്ട്, എം ടിക്ക് കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ എൻ്റെ കിളിവാതിലൂടെ. അന്ന് അന്ന് പല നടന്മാരും രംഗത്തുണ്ടെങ്കിലും വളരെ അപരിചിതനായ റോണി വിൻസെൻറ്റിനെയാണ് അതിൽ നായകനാക്കിയത്. അതിൻ്റെ കാരണം എന്താണ്? അതൊരു പുതിയ ആൾ തന്നെ ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ റോണിയെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിൻസെൻറ്റ് മാഷറുടെ പിന്നെ അനുജനാണ് റോണി. അപ്പോൾ ഇങ്ങനെ ആരോ പറഞ്ഞു, മാഷ് തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു അനിയനുണ്ട്, അവനൊന്ന് കണ്ടുപോക്കുമെന്ന് പറഞ്ഞു. മമ്മൂട്ടിക്ക് നോട്ടം ഉണ്ടായിരുന്ന വേഷമായിരുന്നു അത്. ആ അതായത് ചെന്നൈയിലൊരു ഹോട്ടലിൽ അന്ന് മമ്മൂട്ടി ഞങ്ങളൊക്കെ വളരെ അടുത്ത സൗഹൃദം പങ്കിടുന്ന സമയമാണ്. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ കട്ടിലിൽ കിടക്കുന്നുണ്ട്, ഞാനവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് റോണി എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ ഞാൻ അയാളെ കണ്ടു, കഥയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഡേറ്റ് പറയുന്നു, നമുക്കങ്ങനെ കാണാം എന്നെല്ലാം പറഞ്ഞ് അയാളെ ഫിക്സ് ചെയ്തിട്ട് തിരിച്ചയക്കുന്നു. അന്നവിടെ കട്ടിൽ കിടക്കുന്ന മമ്മൂട്ടി ചോദിച്ചു, അല്ല ഞാൻ ഇയാളെക്കാളും മോശമാണോ എന്ന് ചോദിച്ചു.